നമസ്കാരം, തുഞ്ചൻ മിഷൻ ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. എഗ്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് എഗ്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. പുറത്തൂർ പള്ളിക്കടവ് പുളിക്കൽ ശിവദാസൻ എന്നിവരുടെ വീട് പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്ന് രാവിലെ 10:30 സംഭവം. മാറില്ല സ്പ്രേ കൊടുക്കും, സ്പ്രേ കൊടുക്കും. പതുക്കിനെ പതുക്കിനെ അടിക്കാട്ടോ, സ്പ്രേ കൊടുത്തടിക്കുക. പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ പള്ളിക്കട ഈ ഭാഗത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള പുളിക്കൽ ശിവദാസൻ നാളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അയൽവാസികൾ വിളിച്ച അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. അറിയിച്ച ഉടനെ തന്നെ അവർ ആ ഡീറ്റെയിൽ കളക്ട് ചെയ്തു. വളരെ പെട്ടെന്ന് രണ്ട് വണ്ടി തിരൂരിൽ നിന്ന് അവർക്ക് എത്താവുന്ന ഏറ്റവും മാക്സിമം വേഗതയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് പരിസരവാസികളും അവർക്ക് കഴിയാവുന്ന രീതിയിൽ തീ മറ്റുള്ളവർക്ക് പടരാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത കാണിച്ച് അവർ ഇവിടെ കഴിയാവുന്ന സോഴ്സൊക്കെ ഉപയോഗിച്ച് വെള്ളമടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് പടരാതെ അത് ക്രമീകരിച്ചിരുന്നു. ഫയർഫോഴ്സ് വന്നിട്ടാണ് കത്തിക്കൊണ്ടിരുന്ന തെങ്ങടക്കളുടെ കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും തീ അണച്ചത്. വളരെ പാവപ്പെട്ട എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് ശിവദാസേട്ടന്റെ കുടുംബം. ഇപ്പോൾ അടുത്തിടെയാണ് ഈ ചെറിയ രീതിയിൽ വീട് ഈ രീതിയിലേക്ക് താമസയോഗ്യമായിട്ട് അവർ സജ്ജീകരിച്ചത്. എന്തായാലും വലിയ ഭീമമായ നഷ്ടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. അതിന് പരിഹാരം കാണാനുള്ള കാര്യങ്ങൾ അധികാരി പഞ്ചായത്ത് അതിൽ നിയമപരമായിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റേ ചെയ്യാനുള്ള കാര്യങ്ങൾ നിൽക്കും. വില്ലേജ് ഓഫീസറടക്കം അവിടെ നിന്ന് വന്നിട്ട് ഈ നഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ചെയ്യാവുന്ന മാക്സിമം പരമാവധി സഹായം എത്തിക്കാനുള്ള എല്ലാ ശ്രമവും പഞ്ചായത്തിന്റെ ഭാഗത്ത് എല്ലാ രേഖകളും കത്തിയിട്ടുണ്ട്. റേഷൻ കാർഡും അതുപോലെ തന്നെ ആധാർ, ഐഡി കാർഡ്, അതുപോലെ തന്നെ കുറച്ച് പൈസയും ഒക്കെ അവരുടെ ഈ വീട്ടിനകത്തായിരുന്നു. ഒരു മരണ വീട്ടിൽ പോയതായിരുന്നു ശിവദാസേട്ടൻ, ഭാര്യ മാത്രം ഉണ്ടായിരുന്നത്. അവർ പെട്ടെന്ന് തീ ഉയർന്ന് വരുന്ന കണ്ടപ്പോൾ വീട്ടിന് പുറത്തേക്ക് ഓടി, ഇവിടെ ഏട്ടന്റെ വീട്ടിലേക്ക് ഓടി വിവരം അറിഞ്ഞിട്ടാണിത് മറ്റുള്ളവരെ വിവരം അറിയിക്കുന്നത്. എന്തായാലും അവരുടെ എല്ലാ രേഖകളും അടിസ്ഥാന രേഖകളൊക്കെ അത് ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അക്കാര്യങ്ങളും അത് വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഏട്ടന്റെ ഭാര്യ അമ്മ വെച്ചിട്ട് അവിടെ കോയമ്പത്ത് പോയിട്ട് വന്നപ്പോഴാണ് ഇപ്പൊ ഇത് കാണുന്നത്. ഇവിടെ താമസം തുടങ്ങിയോ വീട്ടില്? ആ ഇല്ല, ഇവിടെ അവിടെ തന്നെ ഞങ്ങൾ താമസിക്കല്ലേ. ഓരോ സാധനങ്ങൾ പോകണം, മറ്റു റേഷൻ കാർഡും ആധാർ കാർഡും എല്ലാം കത്തിപ്പോയി കത്തിപ്പോയി. നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. എത്ര പേര് താമസിക്കുന്ന ഇവിടെ? ഞാനും ഭാര്യ ഉള്ളു, നമുക്ക് മക്കളൊന്നുമില്ല. നിങ്ങളെന്ത് ജോലി എന്താ? ഞാനിങ്ങനെ ഒക്കെ വരാൻ പോകും. എപ്പോഴും സംഭവം ഉണ്ടായത്? സംഭവം ഞാൻ ഉണ്ടായില്ല. ഇപ്പൊ കുറച്ച് ഒരു ഒന്നര മണിക്കൂർ ആയിട്ടുണ്ടാകുന്നു.
പൂർണ്ണമായും കത്തിച്ചില്ല. ആ പുള്ളച്ച കത്തിപ്പോയി. ഒന്നുമില്ല, ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ഫോൺ അടക്കം എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഗ്യാസ് ഉള്ള കാരണം അവിടുന്ന് മലയാളം മാത്രം ഉണ്ടാവും, മലയാളം ഭാര്യ മാത്രം ഉണ്ടാവുള്ളൂ. ഏട്ടന്റെ മോന്റെ ഭാര്യ ഓള് വരിക്കണ്ട് വലിച്ചുകൊണ്ടിരുന്നു വരുന്നിട്ട് അവിടെ ഗ്യാസ് അതിനുള്ളിൽ നിന്ന് കത്തി. എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആധാരം എല്ലാം എല്ലാ പേപ്പറും ഉണ്ട്. ഒന്നുമില്ല, ഒക്കെ അൽമാറ എല്ലാം ഉണ്ടായിരുന്നു. പൈസ അടക്കം കത്തിപ്പോയിരുന്നു. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, ടോഫൽ, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ.